മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ KSU പ്രവർത്തകയായ പെൺകുട്ടിക്ക് പഠിക്കാൻ പോലീസ് സംരക്ഷണം നൽകാൻ ഹൈക്കോടതി ഉത്തരവ്. SFI പ്രവർത്തകരുടെ ഭീഷണിയുള്ളതിനാൽ കണ്ണൂർ സർവകലാശാല പാലയാട് ക്യാമ്പസിലെ രണ്ടാം വർഷ നിയമ വിദ്യാർത്ഥിനി CJ സോഫിക്കാണ് സംരക്ഷണം നൽകാൻ ഹൈക്കോടതി ഉത്തരവിട്ടത്. മടപ്പള്ളി കോളേജിൽ പൊളിറ്റിക്കൽ സയൻസ് ബിരുദ വിദ്യാർത്ഥിയാണ് ആദിൽ. കോളേജ് ക്യാമ്പസിൽ സുഹൃത്തുക്കളുമായി സംസാരിക്കുന്നതിനിടെ SFI പ്രവർത്തകരെത്തി മർദ്ദിക്കുകയായിരുന്നുവെന്ന് ആദിൽ പറഞ്ഞു. ചോര തുപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ചവിട്ടുകയും കുപ്പായം വലിച്ചു തീർക്കുകയും ചെയ്തു. നിരന്തരമായി ഫോണിൽ കൂടെയുള്ള ഭീഷണിയും വീടുകാരെയുള്ള അക്രമങ്ങളും ഭീഷണിയും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. തുടർച്ചയായി അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം മുഖ്യമന്ത്രിയുടെ മണ്ണാണ്, ധർമ്മടമാണ്, ചുവന്ന മണ്ണാണ്, ഇവിടെ വേറൊരു പാർട്ടിക്കും വേറെയോടാൻ സമ്മതിക്കില്ല, ഇവിടെ SFIയുടെ ആധിപത്യമാണ്, ഞങ്ങൾക്ക് പുറത്തുനിന്നൊരാള് തന്നിട്ട് ഇവിടെ വളർത്താം, KSU വളർത്താം എന്ന് വിചാരിക്കേണ്ട, പിണറായിയുടെ മണ്ണാണ് ധർമ്മ. കേരള സൈക്ലിംഗ് താരമായ അജ്മൽ സ്പോർട്സ് കോട്ടയിലാണ് യൂണിവേഴ്സിറ്റി കോളേജിൽ BA ചേർന്നത്. യൂണിവേഴ്സിറ്റി മീറ്റിന് പോയതിനാൽ ഒരു സെമസ്റ്റർ പരീക്ഷ നഷ്ടമായി. പ്രത്യേക അനുമതിയോടെ പരീക്ഷ എഴുതാനെത്തിയ ദിവസമാണ് പ്രകടനത്തിനിറങ്ങാൻ SFIക്കാർ ഉപയോഗിക്കുന്നത്. ചെല്ലാത്തതിന് തല്ല്, ഇനി കോളേജിലേക്ക് വരരുതെന്ന് ഭീഷണി. പേടിച്ച് കോളേജിൽ പോകാതിരുന്ന അജ്മൽ ദേശീയ മീറ്റിന് പങ്കെടുക്കാൻ അനുമതി പത്രത്തിനും പരീക്ഷാ ഫീസ് അടയ്ക്കുന്നതിനുമായി CPM നേതാക്കളെ കണ്ട ശേഷമാണ് കഴിഞ്ഞ ഒക്ടോബറിൽ വീണ്ടും കോളേജിലെത്തുന്നത്. CPMന്റെ നേതാവായ ശിവൻകുട്ടി സഖാവിന്റെ തന്നെ അനുവാദം വാങ്ങിച്ച് ശിവൻകുട്ടി സഖാവ് SFI ജില്ലാ സെക്രട്ടറി പ്രതിനെ വിളിച്ചു പറഞ്ഞ്, പ്രതിനെ ഞാൻ പോയി കണ്ട്, പ്രതിൻ എന്റെ അടുത്ത് പറഞ്ഞു കുഴപ്പമില്ല, കോളേജിൽ കയറിയാൽ മതി, ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ഉറപ്പ് തന്ന ഞാൻ കോളേജ് തന്നെയാണ്. കോളേജ് ചെന്ന് എന്നെ ക്രൂരമായി, മനുഷ്യനെ അടിക്കാവുന്ന രീതിയിലല്ല, അല്ലാത്ത രീതിയിൽ എന്നെ അടിച്ച് ഞാൻ ബോധരഹിതനായി കിടന്ന് എന്നെ അവിടുത്തെ രണ്ട് വിദ്യാർത്ഥികളെ എന്നെ ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പിന്നെ ആദ്യം ഒന്നും ചെയ്ത അടിച്ചിട്ട് പിന്നെ ചവിട്ടി, പിന്നെ എണീച്ചിട്ട് എന്നോട് പറഞ്ഞു ഇനി ക്യാമ്പസിൽ കാര്യമില്ല, ഇനി ഇന്റെ ചോര തുപ്പിച്ച് കളിയും, ഇനി ക്യാമ്പസിൽ മര്യാദയ്ക്ക് എണീറ്റ് പോകില്ല, ഈ ക്യാമ്പസിൽ ഇന്റെ ചോര തുപ്പിട്ട് അഞ്ഞിനെന്തെങ്കിലും പുറത്തേക്ക് ആകും എന്നൊക്കെ പറഞ്ഞ് കുറെ ഭീഷണി പിടിച്ചൊക്കെ ചെയ്ത് എന്നിട്ട് അപ്പാട് ടീഷർട്ട് കമ്പനി പിടിച്ചിട്ട് കോളേജ് വിദ്യാർത്ഥിയായ കബീർ കഴിഞ്ഞ 6 മാസമായി യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. 2 ദിവസം മുമ്പ് SFI പ്രവർത്തകർ കബീറിനോട് ഒരു പ്രകടനത്തിൽ പങ്കെടുക്കണമെന്ന് നിർബന്ധപൂർവ്വം ആവശ്യപ്പെട്ടിരുന്നു. കബീർ പങ്കെടുത്തില്ല. ശേഷം എന്ത് പറ്റിയെന്ന് കബീർ തന്നെ പറയും. എന്നെ പുറത്തുനിന്നുള്ള ഒരു ഡ്രസ് പാസർ ഹോസ്റ്റലിനകത്ത് കയറി അദ്ദേഹം എന്നെ വിളിച്ചു വലിച്ചു കൊണ്ടുപോയി. പിന്നെ 10 സംഘം എന്നെ അതിനകത്ത് പൂട്ടിയിടുകയും ഒരു ഏകദേശം 2-3 മണിക്കൂർ പൂട്ടിയിടുകയും പിന്നെ ഭീഷണി പെടുത്ത് കയ്യേറ്റം ചെയ്യുകയും ചെയ്തു. എന്റെ റൂമിലോ പറഞ്ഞ എന്റെ റൂമിനകത്ത് പിന്നെ വടിവാള്, പിന്നെ കഞ്ചാവ് വെക്കും, പിന്നെ ബോംബ് വെച്ചിട്ട് പിന്നെ കേസ് കൊടുക്കും. പിന്നെ അങ്ങനെ നിനക്ക് നിന്റെ പ്രൊഫഷനും നിന്റെ ലൈഫും കൊള്ളാം, കാരണം നാർക്കോട്ടിക്സിൽ ഞങ്ങൾ അറിയിക്കാൻ പോവാണ്, അല്ലെങ്കിൽ ഇവിടുന്ന് മാറണം എന്ന് ഭീഷണി പെടുത്തു. യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കാനുള്ള സ്വാതന്ത്ര്യം ഒരു വിഭാഗം SFI പ്രവർത്തകർ നിഷേധിക്കുകയാണെന്ന് വിദ്യാർത്ഥികൾ. SFI പ്രവർത്തകരുടെ ഗുണ്ടായസത്തെ ചോദ്യം ചെയ്തതിന് ജീവൻ തന്നെ ഭീഷണിയിലാണെന്ന് ഒരു വിഭാഗം വിദ്യാർത്ഥികൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. കുമളി സഹ്യജ്യോതി കോളേജിൽ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥിയെ SFI പ്രവർത്തകർ ഭീഷണിപ്പെടുത്തി രാജിവെപ്പിച്ചതായി പരാതി. സ്ഥാനാർത്ഥി പോലുമല്ലാതിരുന്ന SFI പ്രവർത്തകനെ കോളേജ് ചെയർമാനായും പ്രഖ്യാപിച്ചു. സംഭവം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമ പ്രവർത്തകർക്ക് നേരെ SFI പ്രവർത്തകരുടെ കയ്യേറ്റ ശ്രമവുമുണ്ടായി. മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പലിന്റെ കസേര കത്തിച്ച സംഭവത്തിൽ ഉൾപ്പെട്ട 6 SFI പ്രവർത്തകരെ കോളേജിൽ നിന്ന് പുറത്താക്കി. SFI യൂണിറ്റ് പ്രസിഡന്റും കോളേജ് യൂണിയൻ ചെയർമാനും അടക്കമുള്ളവർക്കെതിരെയാണ് കോളേജ് പ്രിൻസിപ്പലിന്റെ നടപടി. പുറത്താക്കപ്പെട്ടവരിൽ കഴിഞ്ഞ ദിവസം കോളേജിൽ നടന്ന പോലീസ് പരിശോധനയ്ക്കിടെ പ്രിൻസിപ്പലിനെ ഭീഷണിപ്പെടുത്തിയവരുമുണ്ട്. എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്ന് ആയുധശേഖരം കണ്ടെടുത്ത സംഭവത്തിൽ 6 വിദ്യാർത്ഥികളെ ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനം. ആയുധം കണ്ടെടുത്ത മുറിയിൽ താമസിച്ചിരുന്നവരെയാണ് ചോദ്യം ചെയ്യുക. അതേസമയം പ്രിൻസിപ്പലിനെ ഭീഷണിപ്പെടുത്തിയ 2 വിദ്യാർത്ഥികൾക്കെതിരെ പോലീസിൽ പരാതി കൊടുക്കാൻ കോളേജ് കൌൺസിലും തീരുമാനിച്ചു. കോളേജ് പ്രിൻസിപ്പലിന്റെ വിരമിക്കൽ ദിവസം പ്രതീകാത്മക ശവകുടീരമൊരുക്കിയ SFI പ്രവർത്തകരുടെ പ്രവൃത്തി വിവാദമാകുന്നു. പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിലാണ് സംഭവം. വിദ്യാർത്ഥികൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പ്രിൻസിപ്പൽ ഡോക്ടർ TN സരസു നൽകിയ പരാതിയിൽ പാലക്കാട് നോർത്ത് പോലീസ് കേസെടുത്തു. തിരുവനന്തപുരം CET എഞ്ചിനീയറിംഗ് കോളേജിൽ ഓണാഘോഷത്തിനിടെ ജീ പിടിച്ച് പരിക്കേറ്റ വിദ്യാർത്ഥിനി മരിച്ചു. മലപ്പുറം നിലമ്പൂർ സ്വദേശിയും 3 വർഷ സിവിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനിയുമായ ടെസ്നി ബഷീറാണ് മരിച്ചത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം CET പൊതുദർശനത്തിന് വെച്ച മൃതദേഹം മലപ്പുറത്തേക്ക് കൊണ്ടു.
തസ്മി ഇടിച്ചിട്ട ജീപ്പിന്റെ ഉടമ എസ് എഫ് ഐയുടെ മുൻ യൂണിറ്റ് സെക്രട്ടറിയും ജീപ്പ് ഓടിച്ചിരുന്ന ബൈജു എസ് എഫ് ഐ പ്രവർത്തകനുമാണ്. മീഡിയ വൺ തിരുവനന്തപുരം. എന്ത് ചെയ്താലും എസ് എഫ് ഐയുടെ സംരക്ഷണം ലഭിക്കുമെന്ന ഉറപ്പാണ് ഇവരുടെ ധൈര്യമെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. എസ് എഫ് ഐ അവരുടെ പരിപാടികൾക്ക് വേണ്ടി ഇവരെയൊക്കെ വിളിച്ചു കൊണ്ടുവന്ന് അവരുടെ പരിപാടികൾക്ക് വേണ്ടിയിട്ട് ലോറിയിൽ കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോകാം. അതിന് പകരമായി ഇവരെ ചെയ്തു കൊടുക്കുന്നത് ഈ ഫ്രീഡം നൽകുക, എന്ത് തോന്നിയാലും കാണിച്ചാലും ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ധൈര്യം കൊടുക്കുക.